Celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടക്കൽ. പാലൂർ തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാരൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനവും ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണവും സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം 2023 പാരൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഷഡ്മുഖ പുരസ്കാരം ചലച്ചിത്ര താരവും സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ജോയ് മാത്യുവിന് നൽകി ആദരിക്കുകയും ചെയ്തു. കായിക വികസന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം എന്നും ഇതോടൊപ്പം ഉണ്ടാകും. നമ്മുടെ പാരമ്പര്യം തന്നെ പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ തന്നെയാണ്. നമ്മുടെ ഈ നാടിന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ പിടിച്ചു നിർത്തുന്നത് തന്നെ പരസ്പരമായിട്ടുള്ള വിശ്വാസവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കാരണവന്മാരെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള മര്യാദ എപ്പോഴും നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരും ഒക്കെ തന്നെ കാണിക്കാറുണ്ട്. അതൊരു ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായിരുന്നു. ഇക്ബാൽ പി രായി ആമുഖ പ്രഭാഷണം നടത്തി. സ്വാസംഗം ജനറൽ കൺവീനർ ഗോപാലകൃഷ്ണ പണിക്കർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AK റഫീഖ, AP സബാഹ്, പി സൗമ്യ, ഉമ്മു സൽമ, ടി സാവിത്രി, ഇ ബാബുരാജ്, ഇ രാജേഷ്, സലീം കുരുവമ്പലം, ശങ്കരൻ മുസദ്, ചന്ദ്രമോഹൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണ പ്രഭാഷണം AP അനിൽകുമാർ MLA മുൻ MLA CP മുഹമ്മദും നിർവഹിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് ആദരവും ഒരുക്കി. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരത പുരസ്കാരം അജ്വദ്, ഷിസിൻ, അമീൻ എന്നിവർ ഏറ്റുവാങ്ങി. ജ്യോതിഷ പുരസ്കാരം PK ബാലകൃഷ്ണ പണിക്കർക്ക് സമ്മാനിച്ചു.